നമസ്കാരം. വേർഡ്സ് ഓൺ ടി വി വിചാരവീഥിയിൽ ഇന്ന് വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സന്ദർഭത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. 1924 March 30 ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കത്തെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള നടവഴികൾ ഐത്ത അവർണ ജനവിഭാഗങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്ന് അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവകാശപ്പെട്ട പൊതുവഴിയായി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തന്നെ തീരുമാനിച്ച് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. 1923 കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിൽ ടി കെ മാധവൻ എന്ന കേരളത്തിൻ്റെ എക്കാലത്തെയും പ്രശസ്തനായ സാമൂഹിക പരിഷ്കർത്താവും വിപ്ലവകാരിയുമായ ജനനായകൻ അവതരിപ്പിച്ച ഐത്തോച്ചാരണ പ്രമേയമാണ് ഈ സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അതിനു മുമ്പ് 1921 തന്നെ തിരുനെൽവേലിയിൽ ഗാന്ധിയെ സന്ദർശിച്ച് ടി കെ മാധവൻ കേരളത്തിൻ്റെ സാമൂഹികമായ ദുരവസ്ഥയെയും ഉച്ചനീചത്വങ്ങളെയും സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ കൈമാറിയിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഒരു ഭ്രാന്താലയം എന്ന് ആക്ഷേപിച്ച കേരളത്തിൻ്റെ ദുരവസ്ഥ അന്നു തന്നെ ഇന്ത്യയിലെ ഉൽപ്രതിഷ്ഠുക്കളായ ദേശീയ നേതാക്കന്മാർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് വാസ്തവം. ഇതിന് സമാനമായ മറ്റൊരു സംഭവമാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ വലിയ കർഷക പ്രക്ഷോഭങ്ങളുടെ നാൾവഴികളിൽ ചരിത്ര സംഭവമായി പരിണമിച്ച ചമ്പാരൻ സമരത്തെ സംബന്ധിച്ചുള്ളത്. 1916 ബ്രിട്ടനിൽ തെക്കാഫ്രിക്കയിൽ നിന്നും പൂർണ്ണതോതിൽ ഇന്ത്യയിലേക്ക് വന്ന ഗാന്ധിയെ സന്ദർശിച്ച് രാജകുമാർ ശുക്ല എന്ന നിരക്ഷരനായ ഗ്രാമീണൻ ചമ്പാരൻ പ്രദേശത്തെ നീലം കർഷകരുടെ കൊടിയ ദുരിതങ്ങളെ സംബന്ധിച്ച് അറിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരമാണ് ഗാന്ധി ആ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ആ പ്രദേശത്തെത്തുകയും പിന്നീട് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ചമ്പാരൻ നീലം കർഷക പ്രക്ഷോഭം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇവിടെ വീണ്ടും വൈക്കം സത്യാഗ്രഹ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയാൽ, ഞാൻ വൈക്കം പ്രദേശത്ത് ഉള്ള ആളായതുകൊണ്ട് എനിക്ക് വൈക്കത്ത് ഇപ്പോൾ ഈ ശതാബ്ദിയോട് ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധങ്ങളായ സംഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിലെ സവർണ അവർണ ജനവിഭാഗങ്ങൾ അതിലെ ഉൽപ്രതിഷ്ഠുക്കളായ പുരോഗമനകാംക്ഷികളായ നേതാക്കന്മാർ തോളോട് തോൾ ചേർന്നിരുന്നുകൊണ്ട് ഐതിഹാസികമായ ഒരു സമരത്തിൻ്റെ അന്തരീക്ഷവും സാധ്യതകളും വിജയകരമായി നേടിയെടുത്തപ്പോൾ ഇന്ന് 100 വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് വിഭാഗീയമായ അനുസ്മരണ പരിപാടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ വക പരിപാടികൾ ഒരുവശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് വൈക്കത്തെ ഈ സമരത്തിൽ വലിയ തോതിൽ പങ്കെടുത്ത NSS പോലുള്ള പ്രസ്ഥാനങ്ങൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കുന്നു. SNDP പോലുള്ള സംഘടനകൾ പ്രത്യേകമായ പരിപാടികൾ നടത്തുന്നു. അങ്ങനെ വിഭാഗീയമായ ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ ഇന്ത്യക്ക് തന്നെ വഴികാട്ടിയായ ഐത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ നേതൃത്വത്തിലുള്ള കേരളം ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം പരസ്പരം അകലുന്ന അല്ലെങ്കിൽ തൊട്ടുകൂടായ്മയും തീണ്ടലും ഇന്ന് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കുന്ന സാമൂഹിക നിലപാടുകളുടെ പരീക്ഷണശാലയായി മാറുന്നു എന്ന് കാണുമ്പോൾ സങ്കടകരമായ ഒരു സാഹചര്യമാണെന്ന് പറയേണ്ടതുണ്ട്. 1924 March 30 വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴികളിലേക്ക് ഈ നിരോധനം ലംഘിച്ചുകൊണ്ട് വ്യത്യസ്ത സമുദായങ്ങളിൽപ്പെട്ട 3 ഉൽപ്രതിഷ്ഠുക്കളായ സത്യഗ്രഹികൾ നടന്നു നീങ്ങിയപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ്. പിന്നീട് ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ 1924 April 7 ടി കെ മാധവനും മാതൃഭൂമിയുടെ പ്രഥമ പത്രാധിപരായ KP കേശവമേനോനെയും സത്യഗ്രഹികൾ എന്ന നിലയിൽ ജയിലിലടച്ചപ്പോൾ ഈ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ വേണ്ടി കേരളത്തിലേക്ക് വന്ന തന്തൈ പെരിയാർ EV രാമസ്വാമി നായ്ക്കർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, സഹോദരി, ഇവരൊക്കെ ഈ ഐതിഹാസികമായ സമരത്തിന് പുതിയ മാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വൈക്കത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് ആയിരക്കണക്കിന് ആളുകളെ ഈ സത്യഗ്രഹത്തിൻ്റെ വിവരങ്ങൾ അറിയിക്കുന്നതിനും കൂടുതൽ കൂടുതൽ സത്യഗ്രഹികളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഏർപ്പെട്ടത്. 603 ദിവസം നീണ്ടുനിന്ന ഈ സമരം 1925 November 3 സമാപിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പുരോഗമന സംസ്ഥാനമായി കേരളം മാറുന്നതിൻ്റെ ഭാഗം കൂടിയായി അത് മാറി. നമ്മൾ കാണുന്നു ഗാന്ധി 1925 വൈക്കത്ത് എത്തിയപ്പോൾ അദ്ദേഹം നടത്തിയ സമരത്തിൻ്റെ ഭാഗമായി നടന്ന ചർച്ചകളും അദ്ദേഹം പിന്നീട് തിരുവിതാംകൂർ റീജൻ്റ് റാണിയെയും അതിനു മുമ്പ് വർക്കലയിൽ ശ്രീനാരായണ ഗുരുദേവനെയൊക്കെ സന്ദർശിച്ച ചരിത്ര സംഭവങ്ങൾ, അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ
വൈക്കത്ത് സന്ദർശിച്ച് അദ്ദേഹം ഈ സത്യഗ്രഹത്തിന് ഊർജം പകരുകയും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വെല്ലൂർ മഠം സത്യഗ്രഹ ക്യാമ്പായി വിട്ടുകൊടുക്കുകയും ചെയ്ത സംഭവം. പിന്നീട് ആ വെല്ലൂർ മഠമാണ് ഇന്ന് പ്രസിദ്ധമായ ആശ്രമ സ്കൂൾ എന്നറിയപ്പെടുന്നത്. ഈ സമരത്തിൻ്റെ ആധാരമായ സംഭവ വികാസങ്ങൾക്ക് അതിശക്തമായ തുടക്കം കുറിച്ചത് മന്നത്ത് പത്മനാഭൻ്റെ ഐതിഹാസികമായ നേതൃത്വമാണ്. നാനാജ സമുദായങ്ങൾക്കും ഉന്നമനം എന്ന അടിസ്ഥാനപരമായ ലക്ഷ്യം ജീവിതവ്രതമായി സ്വീകരിച്ച മന്നത്ത് പത്മനാഭൻ നായർ സമുദായങ്ങൾക്കിടയിൽ ഈ അവർണ ജനവിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് നടത്തിയ ഉദ്ബോധനപരമായ ഇടപെടലുകളും പ്രസംഗങ്ങളും നേതൃത്വവും എല്ലാം. പിന്നീട് അദ്ദേഹം ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1924 നവംബർ 1 തിരുവനന്തപുരത്തേക്ക് നടത്തിയ സവർണ ജാഥ, ആ ജാഥ വർക്കലയിലെത്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം നേടിയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം, അതായത് മന്നത്ത് പത്മനാഭൻ, 1922 തന്നെ ക്ഷേത്രപ്രവേശനവാദം അംഗീകരിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും ജാതി സമുദായ വ്യത്യാസമില്ലാതെ ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സമുദായ പരിഷ്കരണപരമായ ഉൽപ്പതിഷ്ഠുക്കളുടെ ആ പ്രസ്ഥാനം പിന്നീട് ആവശ്യപ്പെട്ടത് ക്ഷേത്രങ്ങളിൽ എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കും പൂജ നടത്താനുള്ള അവകാശം നൽകണം എന്നുമാണ്. ഇന്ന് പോലും പൂർണ്ണമായും സാധിക്കപ്പെടാത്ത ഒരു ആവശ്യമായി അത് നിലകൊള്ളുകയാണ്. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ പുരോഗമനപരമായ വലിയ സംഭവ വികാസങ്ങൾ തുടക്കം കുറിച്ചതാണ് ഈ വൈക്കം സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിൽ മന്നത്ത് പത്മനാഭനൊപ്പം കെ പി കേശവമേനോനും അതുപോലെ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും ബാരിസ്റ്റർ ജോർജ് ജോസഫും ഉൾപ്പെടെ വലിയൊരു നിര, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നീണ്ട നിര, ഇവയ്ക്കെല്ലാം ആധാരമായി ടി കെ മാധവൻ്റെ അതിശക്തമായ വിപ്ലവകരമായ നേതൃത്വം. ടി കെ മാധവൻ അദ്ദേഹത്തിൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൻ്റെ പഠനകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആശാൻ ജാതീയമായ തീണ്ടൽ തൊടിയിൽ ആചാരങ്ങൾക്ക് അനുസരിച്ച് പെരുമാറുന്നു എന്ന് കണ്ടപ്പോൾ ആശാനോട് എതിർത്ത് കുടിപ്പള്ളിക്കൂട വിദ്യാഭ്യാസം പോലും ഉപേക്ഷിച്ച് പോന്ന വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അത്രയേറെ ചരിത്രത്തിൻ്റെ നെടുനായകന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളെ സംഭാവന ചെയ്യുവാൻ വൈക്കം സത്യാഗ്രഹത്തിനും അതിനു മുമ്പും പിന്നെയും നടന്ന സംഭവ വികാസം കഴിയും. നമ്മളെ ചരിത്രത്തിൻ്റെ തീയതി വെച്ചുള്ള ക്രമത്തിലേക്കൊന്നും പോവേണ്ട കാര്യമില്ല. ഇവിടെ ഉള്ള കൃത്യമായി ഗാന്ധി വൈക്കത്തേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം 1925 മാർച്ചിലാണ് വൈക്കം സന്ദർശിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ സത്യാഗ്രഹത്തിൻ്റെ ആധാരമായ ഒരു ലേഖനം യങ്ങിണ്ടിയിൽ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി. ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഞാൻ ആ ഭാഗം അതേപടി വായിക്കുന്നതിലാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, ഉൽപ്പതിഷ്ഠുക്കളുടെ പക്ഷം ചേർന്ന് അന്ധവിശ്വാസികളോ അജ്ഞരോ ആയ യാഥാസ്ഥിതിക നിലപാടുകളെ തിരസ്കരിക്കുകയാണ് ഭരണകൂടത്തിൻ്റെ ധർമ്മമെന്ന് ഇന്നും നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. അജ്ഞരും അന്ധവിശ്വാസികളുമായ യാഥാസ്ഥിതികരെ പക്ഷം ചേർന്നുകൊണ്ട് ഉൽപ്പതിഷ്ഠത്വത്തെ കൊഞ്ഞനും കുത്തുകയും അന്ധവിശ്വാസങ്ങൾക്ക് ഊടും പാവും പകർന്നുകൊണ്ട് അതാണ് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിൽ അധപതിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം വർത്തമാനകാല ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യങ്ങിൻഡ്യയിൽ ഗാന്ധി എഴുതിയ ലേഖനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, സ്വരാജിന് വേണ്ടിയുള്ള സമരത്തേക്കാൾ ഒട്ടും അപ്രധാനമല്ലാത്ത ഒരു സമരമാണ് വൈക്കം സത്യാഗ്രഹികൾ നടത്തുന്നത്. അവർ യുഗങ്ങളോളം നീണ്ടുനിന്ന അനീതിക്കും പക്ഷപാതത്തിനും എതിരായി സമരം ചെയ്യുന്നു. മതത്തിൻ്റെ മുഖംമൂടി ധരിച്ച മതരാഹിത്യത്തിനും അറിവിൻ്റെ വേഷമണിഞ്ഞ അറിവില്ലായ്മയ്ക്കും എതിരായ പുണ്യയുദ്ധത്തിൽ നടക്കേണ്ട അനേകം ചെറു സമരങ്ങളൊന്നാണ് അവർ നടത്തുന്നത്. സത്യാഗ്രഹത്തിൽ പരാജയമെന്നൊന്നില്ല. പരാജയമായി തോന്നുന്ന പലതും യഥാർത്ഥത്തിൽ വിജയത്തിൻ്റെ അരുണോദയമാണ്. അത് പിറവിയുടെ വേദനയാണ്. ഇവിടെ സുപ്രധാനമായ കാര്യം ഭരണകൂടത്തിൻ്റെ ധർമ്മം എന്ന നിലയിൽ, രാജ്യഭരണത്തിൻ്റെ ധർമ്മം എന്നാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരെ സംബന്ധിച്ച് നമ്മൾ ഇന്നും അഭിമാനപൂർവ്വം പറയുന്നു, തിരുവിതാംകൂറിലെ രാജസ്ഥാനോ അല്ലെങ്കിൽ കേരളത്തിലെ കൊച്ചിയിലെ അല്ലെങ്കിൽ സാമൂതിരി, ഇങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് രാജസ്ഥാനങ്ങൾ തിരുവിതാംകൂറും കൊച്ചിയും കോഴിക്കോട് സാമൂതിരിയുമാണ് എന്നറിയുന്നു. ആധുനിക കാലത്ത് 17 നൂറ്റാണ്ട് മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിലെ തിരുവിതാംകൂർ രാജസ്ഥാനത്ത് നമ്മൾ കാണുന്നത് മഹാമനീഷികളും ധാർമ്മികമായി ഉയർന്ന പ്രബുദ്ധതയുള്ള സത്യധർമ്മങ്ങളെ പാലിക്കുവാൻ വളരെയധികം താല്പര്യപ്പെടുന്ന ഒരു
സാത്വിക മനസ്സുള്ള ഭരണാധികാരികളെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഒരിക്കലും ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും പേരിൽ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജസ്ഥാനങ്ങൾ അവമതിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ കാണുന്നു. ഇവിടെയാണ് ചരിത്രത്തിൻ്റെ സവിശേഷമായ സന്ദർഭങ്ങളിലൂടെ ഉരുവപ്പെട്ട ജാതിയും ഐത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ അതിനെ തിരുത്തുവാൻ വേണ്ടിയുള്ള ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തുള്ള ടി കെ മാധവൻ, അതുപോലെ കെ പി കേശവമേനോൻ, മാതൃഭൂമിയുടെ പ്രഥമ പത്രാധിപർ ബാരിസ്റ്റർ ജോർജ് ജോസഫ്, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, ഇങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നീണ്ട നിരയും അവരോടൊപ്പം മന്നത്ത് പത്മനാഭൻ എന്ന സമുദായ പരിഷ്കർത്താവായ ആചാര്യനും ചേർന്നപ്പോൾ കേരളത്തിൻ്റെ മണ്ണിൽ അസാധാരണമായ ഒരു സാമൂഹ്യ വിപ്ലവ സംരംഭമായി വൈക്കം സത്യാഗ്രഹം മാറുകയാണ്. ഇന്ന് 100 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയുടെ മണ്ണിൽ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അഭിമാനിക്കുവാനോ സന്തോഷിക്കുവാനോ പറ്റാത്ത രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് എന്ന് കാണുന്നു. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ ഉൽപ്പനിഷ്ടക്കളുടെ പക്ഷം ചേർന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരുത്തുക എന്ന ഭരണകൂടത്തിൻ്റെ ധർമ്മം ഇവിടെ പാലിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ നമ്മൾ കാണുന്നു സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, വൃദ്ധരെ, നിരാലംബരായ ആളുകളെ. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ കോഴിക്കോട്ട് ഐ സി യുവിൽ പ്രവേശിക്കപ്പെട്ട ഒരു രോഗിയായ യുവതിയെ പോലും ബലാത്കാരത്തിന് വിധേയമാക്കുന്ന മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ നമ്മൾ കാണുന്നു. അയാളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ പോലീസും അവരുടെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും സഹപ്രവർത്തകരായ ട്രേഡ് യൂണിയൻ ഗുണ്ടകളും സംഘടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതും നമ്മൾ കാണുന്നു. ഇപ്പോൾ കേസുകൾ ദുർബലമാക്കപ്പെടുന്നു, പ്രോസിക്യൂഷൻ ബോധപൂർവമായി പരാജയം സ്വീകരിക്കുന്നു, പ്രതികൾ രക്ഷപ്പെടുന്നു. അപ്പോൾ ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കിലേക്ക് 100 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ കാണുന്നു അശരണർക്കും ആലംബഹീനർക്കും നിരാലംബർക്കും നിസ്വരായ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ അനുസ്മരണം നമ്മൾ ആഘോഷപൂർവം വലിയ തുകകൾ ചെലവഴിച്ചുകൊണ്ട് നടത്തുമ്പോൾ ഇപ്പുറത്ത് സമൂഹത്തിൻ്റെ പിന്നാമ്പുറത്ത് പുറംപോക്കുകളിൽ, അരികുകളിൽ, കോളനികളിൽ നിരാലംബരായ ജനവിഭാഗങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന കാണും. അപ്പോൾ ഏതൊരു ചരിത്ര സന്ദർഭത്തിലും അസാധാരണമായ ചരിത്രപരമായ ഉണർവിന് നിദാനമാകുന്ന സംഭവങ്ങൾ നമുക്ക് ഉണർവായല്ല പരിണമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കുവാനല്ല ദുഃഖിക്കുവാനാണ് കൂടുതൽ സാഹചര്യം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വൈക്കം സത്യാഗ്രഹം സൃഷ്ടിച്ച ഏറ്റവും ഉയർന്ന മാനവിക മൂല്യങ്ങളെ, സാമൂഹിക പരിഷ്കരണപരമായ ഉൽപ്പതിഷ്ഠപരമായ മൂല്യങ്ങളെ പുനരാനയിക്കുവാൻ ഈ കാലഘട്ടത്തിലും നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.